പൂച്ചമാരെ. ഇതാണ് നമ്മുടെ ഡോറ്. ഈ ഡോറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതങ്ങോട്ട് തള്ളുക, ഉണ്ടാ തള്ളി കഴിയുമ്പോൾ ഉണ്ടാ ഈ ഒരു നൂലിലാണ് അതിൻ്റെ ടെക്നിക്ക്. ഉണ്ട് തന്നാടേ എന്നുണ്ടോ? ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും എസ് പി ഓൺ ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. നമ്മളങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ടിപ്പം കുറച്ച് നാളായി. അപ്പോൾ മച്ചന്മാരെ, നമ്മളിപ്പം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടിപ്പം ഒരു രണ്ടാഴ്ച മേളിലായിട്ടുണ്ട്. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ നമ്മുടെ ഡോറിന് ചെറിയൊരു ഡോർ ക്ലോസർ ഞാൻ ഉണ്ടാക്കിയായിരുന്നു. ഇപ്പം നമുക്കിപ്പോൾ ഡോർ ക്ലോസർ വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 12,000 രൂപയെങ്കിലും വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 പൈസ മുടക്കില്ലാതെ നമുക്ക് സീറോ, അതായത് നമുക്ക് 1 രൂപ പോലും മുടക്കില്ലാത്ത രീതിയിൽ, നമുക്ക് 1 രൂപ പോലും മുടക്കില്ലാത്ത രീതിയിൽ ഞാൻ അടിപൊളി ഒരു ഡോർ ക്ലോസറാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ മച്ചന്മാരെ, ഞാൻ അത് ചെയ്ത് വെച്ചാൽ സെറ്റപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമുക്കപ്പോൾ ആകെപ്പാട് വേണ്ട സാധനം ഇത് ഈ ഒരു നൂലാണ്. ഇതെൻ്റെ പഴയ ഷൂവിൻ്റെ ഇതാണ്. നമുക്ക് ഈ ഒരു ചരട് മാത്രം മതി നമുക്കിതിന് വേണ്ട മെയിൻ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മച്ചന്മാരെ, നമുക്കതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് നമ്മുടെ ഡോറ്. ഈ ഡോറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതങ്ങോട്ട് തള്ളുക, ഉണ്ടാ തള്ളി കഴിയുമ്പോൾ ഉണ്ടാ ഈ ഒരു നൂലിലാണ് അതിൻ്റെ ടെക്നിക്ക്. ഉണ്ട് തന്നാടേ എന്നുണ്ടോ? തന്നാട നടന്ന് പോകണ്ട, ഉണ്ടാ തന്നെ അടഞ്ഞ. ഉണ്ടാ നമ്മളിൻ്റെ ദാഹപ്പാടെ ചെയ്ത് വെച്ചിരുന്ന പരിപാടി ഇതാണ്. ഇത് മാത്രമാണ് ഇത് കണ്ടോ. നമ്മൾ ഇവിടെ സ്ക്രൂ നമ്മൾ കൊടുത്തു. ആ സ്ക്രൂവിൻ്റെ നേരെ ലെവലൊന്ന് ഒരു സ്വല്പം കിളന്ന് ഇത് കണ്ട്. നമ്മളിവിടെ നമ്മൾ ചെറിയൊരു സംഭവം കൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ. ചെറിയൊരു കൊളുത്ത്, കൊളുത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കമ്പി വളച്ചാലും വെക്കാം. ഇത് വെച്ചെങ്കിലും എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അതൊരു മാഗ്നറ്റാണ്. അത് ഡോറ് വന്ന് സീറ്റിംഗ് ആയി ഇരിക്കാനാണ്. കണ്ടോ, ഈ ഒരു മാഗ്നറ്റ് ഉണ്ടോ? ഇത് നമുക്ക് ചെറിയ 2 മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഇരുമ്പിൻ്റെ ചെറിയൊരു പീസും കൂടി ഇവിടെ ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് സ്ക്രൂ ചെയ്ത് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇട്ടേക്കുവാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഡോറ് നേരെ വന്ന് ഇങ്ങനെ അടയ്ക്കുമ്പോൾ വന്ന് ഇവിടെ വന്ന് സീറ്റിംഗ് ആയത് കൊണ്ട് പിന്നെ നമുക്കിത് വലിച്ചാലിങ്ങനെ വരില്ല. ഉണ്ടോ ഒരു സൗണ്ട് ഉണ്ടോ? ഈ കാന്തം വെച്ചേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിങ്ങനെ വന്ന് അടയുമ്പോൾ ഇതവിടെ സെറ്റായി അവിടെ ഇരുന്ന് പോകും. ഉണ്ടോ? പിന്നെ എൻ്റെ ബാക്കി പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്ക്രീനൊക്കെ ഉണ്ടോ? ഉണ്ടോ, സ്ക്രീൻ്റെ ബാക്കിലാണ് എൻ്റെ ബാക്കി പരിപാടി. സ്ക്രീൻ നമുക്ക് ഇങ്ങോട്ടൊന്ന് മടക്കി വെക്കാം. കണ്ടോ, അതായത് ഗൈസ് കണ്ടോ, ഇവിടെ നമ്മൾ സ്ക്രൂ ചെയ്തു. എന്നിട്ട് നമ്മൾ നൂലിൻ്റെ ഒരറ്റം നമ്മൾ ഇവിടെ കെട്ടി. ഇവിടെ കെട്ടിയിട്ട് ഈ ഒരു കൊളുത്തിലോട്ട്, ഈ കൊളുത്തിൻ്റെ അകത്തോടെ ഈ നൂല് ഇങ്ങനെ ഇട്ടു. ഇട്ടതിന് ശേഷം ഇവിടെ ആയിട്ട് നമ്മൾ ഇതിപ്പോൾ നല്ല നേരെ കിടക്കും. ഇതിപ്പോൾ നമ്മളിപ്പം ഇതേ കണക്ക് നേരെ താപ്പോട്ടിട്ട് കഴിഞ്ഞാൽ ഇതുണ്ട്, ഇതിൻ്റെ അകത്ത് ചെറിയൊരു വെയിറ്റ് ഉണ്ട് കണ്ടോ. ഈ ഒരു ഏകദേശം ഡോറിനെ വലിക്കാൻ പറ്റിയ വെയിറ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് കണ്ടോ. വളരെ ചെറിയൊരു ഇരുമ്പിൻ്റെ കഷ്ണവും പിന്നെ 2-3 നട്ടുമാണ്. അതിരത്തിനുണ്ട് അത്യാവശ്യം നല്ല വെയിറ്റുണ്ട്. ഇത് നമ്മുടെ ടഫ്ലോൺ ടേപ്പിൻ്റെ ആ ഒരു വീലാണ്. ഇതെന്തിനാ വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നൂല് വന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെയാണ്. ഇത് കണ്ടോ, ഡോറ് വന്ന അടയുമ്പോൾ ഇതൊന്നീ കണ്ടോ, ആ ഒരു ചരട് നമ്മുടെ റൂമിൻ്റെ വെളിയിൽ പോയി കണ്ടോ. ഇത് വന്നിങ്ങനെ വന്ന് ഇടിച്ച് കണ്ടോ. ഈ ഒരു കംപ്ലൈൻ്റ് ഒക്കെ വരുന്നതുകൊണ്ടാണ് കണ്ടോ, ഇതിങ്ങനൊക്കെ വന്ന ഇത് കണ്ടോ, ഇതേ കണക്കൊക്കെ വന്ന് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ നേരെ നമ്മുടെ ഇവിടെ ടഫ്ലോൺ ടൈപ്പ് നമ്മുടെ വിത്തിയിലോട്ട് പശ വെച്ച് ഒട്ടിച്ചതിൻ്റെ ശേഷം ഇതിങ്ങനെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ കണ്ടോ, അതവിടെ സീറ്റിങ്ങാണ്. ഇനി സംഭവിക്കുന്ന എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇതിങ്ങനെ കണ്ടോ, വലിക്കുമ്പോൾ കണ്ടോ, തന്നെ കിളന്ന് വന്ന് ഇവിടം വരെ വരാൻ നേരത്തിന് തന്നെ നമ്മുടെ ഡോറ് കണ്ട് ഏകദേശം ഫുള്ള് ഓപ്പണായി. പിന്നെ ആ പഴയതിൻ്റെ അതുള്ള വൃത്തികേട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃത്തികേടൊന്നും ഇല്ല. തന്നെ ഈ ഒരു നൂല് കണ്ടോ, ഇതിങ്ങനെ വലിഞ്ഞ് നിൽക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വരുന്ന ആ പാടെ ഉള്ളൊരു കുഴപ്പം കണ്ടോ,
ഈ ഒരു നൂലിങ്ങനെ നിൽക്കുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. നമ്മുടെ ഡോർ കണ്ടോ, പതുക്കെയാണ് അടയുന്നത് കണ്ടോ, അത് അടയും തോറും കണ്ടോ ആ വെയിറ്റ് താന്ന് 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 പോകുന്നുണ്ടോ ഉണ്ടോ ടൈം അടഞ്ഞ്. അപ്പോൾ മച്ചന്മാരെ കണ്ടോ, ഇതാണ് നമ്മുടെ ഡോർ ക്ലോസർ ഉണ്ടാ, തുറന്നിട്ട് കഴിഞ്ഞാൽ കണ്ടോ ഇതൊക്കെ അടയും. ഭയങ്കര സ്പീഡൊന്നുമില്ല, കാരണം പെട്ടെന്ന് നമുക്ക് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് പിടിച്ചില്ല, നമ്മുടെ മോന്തക്കൊക്കെ വന്ന് കഥക്ക് വന്ന് നമ്മുടെ നമ്മുടെ മൂക്കിൽ നമ്മുടെ മുഖത്ത് വന്ന് അടിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ അങ്ങനൊന്നുമില്ല, വലിക്കുക ആണോ, ഇത്ര തുറന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം ഇത് കണ്ടോ, ഈ വെയിറ്റിങ് മേളി വന്ന് കണ്ടോ, നമ്മൾ ഡോർ അടയുന്നതിനനുസരിച്ച് ഉണ്ടോ നമ്മൾ ഈ വെയിറ്റ് പോകുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ വളരെ സ്ലോയിലാണ് ഉണ്ടോ, വളരെ സ്ലോയിലാണ് അത് പോകുന്നത് കണ്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, നമുക്കിപ്പോൾ ഒരു ഡോർ ക്ലോസർ മേടിക്കണമെന്നാണ്, നമുക്കിപ്പോൾ ഒരു ഡോർ ക്ലോസർ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2000 രൂപ 3000 രൂപയൊക്കെയാണ് നല്ലൊരു സാധനത്തിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് 1 രൂപ പോലും മുടക്കില്ല. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന പഴയ വേസ്റ്റ് സാധനങ്ങളൊക്കെയൊക്കെ കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മച്ചാന്മാരെ, ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലെ തൊട്ട് അടുത്ത് കിടന്ന ബെല്ലേക്കണം ഞാൻ ഇടിച്ച് പൊട്ടിക്കാനും മറക്കില്ല. എങ്കിലും ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള കിടുക്കാച്ച വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും സാനിങ് ഓഫ് ഷിജിൻ, ബൈ ബൈ. You fuck a little bit, yeah.